നമസ്കാരം. ബാർകോഡ്. പെട്ടെന്ന് നമുക്കിടയിലേക്ക് സുപരിചിതമായി കണ്ടുവന്ന ഒരു കാര്യമാണ് ബാർകോഡുകൾ. സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റിന് പുറത്തായി കറുപ്പും വെളുപ്പും നിറത്തിലുള്ള വരകൾ ഒരു ചതുരക്കളത്തിൽ അച്ചടിച്ചിരിക്കുന്നത് നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഈ ചതുരക്കളത്തിൽ സ്കാൻ ചെയ്താണ് ഇന്ന് നമ്മളിൽ പലരും ബില്ലടിക്കാറുള്ളത്. ഇതെന്താണ് സംഭവം? ഒരു സാധനത്തിൻ്റെ വിശദവിവരം ബൈനറി രൂപത്തിൽ ശേഖരിക്കുന്ന ബാർകോഡുകൾ എങ്ങനെ ഉണ്ടായെന്നറിയാം. 1948 മുതലാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ പോലും സ്ഥാനം പിടിച്ച ബാർകോഡുകളുടെ ചരിത്രം ആരംഭിക്കുന്നത്. ബെർണാർഡ് സിൽവർ, നോർമൻ ജോസഫ്, വുഡ്ലാൻഡ് എന്നിവർ ചേർന്നാണ് ബാർകോഡിൻ്റെ ഈ രൂപം കണ്ടുപിടിച്ചത്. ഫിലാഡൽഫിയയിലെ ടെക്സ്റ്റൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ബെർണാർഡ് സിൽവർ. കടയുടമയുടെ ആവശ്യമറിഞ്ഞ അദ്ദേഹം തൻ്റെ സുഹൃത്തായ വുഡ്ലാൻഡിനെ ഇക്കാര്യം അറിയിച്ചു. ആദ്യം ഇരുവരും ചേർന്ന് അൾട്രാവയലറ്റ് പ്രകാശരശ്മികളുടെ സാന്നിധ്യത്തിൽ തിളങ്ങുന്ന ഒരു പ്രത്യേക മഷി ഉപയോഗിച്ചുള്ള ഒരു മാതൃക ഉണ്ടാക്കിയെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നീട് 1949 ഇരുവരും ചേർന്ന് ഒരു പ്രത്യേക സംവിധാനം രൂപീകരിച്ചു. കറുത്ത പ്രതലത്തിൽ വെളുത്ത നിറത്തിലുള്ള 4 വരകൾ, അതായിരുന്നു സിൽവറും വുഡ്ലാനും ചേർന്ന് നിർമ്മിച്ച ബാർകോഡിൻ്റെ ആദ്യ രൂപം. വെള്ള വരകളുടെ സാന്നിധ്യത്തിൽ 10 വരകൾ ഉണ്ടെങ്കിൽ 1023 വരെയുള്ള വർഗീകരണം സാധ്യമാണെന്ന് ഇവർ കണ്ടെത്തി. ഇങ്ങനെ 1952 ഒക്ടോബറിൽ ഇവർക്ക് ബാർകോഡിൻ്റെ പേറ്റന്റ് ലഭിച്ചു. 1996 വരെ ബാർകോഡുകൾ ഇന്ന് കാണുന്നത് പോലെ പാക്കറ്റുകളുടെ പുറത്തല്ല പതിപ്പിച്ചിരുന്നത്, മറിച്ച് ഒരു പ്രത്യേക ലേബൽ പാക്കറ്റിൽ ഇടുകയായിരുന്നു. പിന്നീട് ഇവർ ലോജിക്കോൺ എന്ന കമ്പനിയുമായി മുമ്പോട്ട് പോയി. 1970 ഈ കമ്പനി യൂണിവേഴ്സൽ ഗ്രോസറി പ്രൊഡക്ട്സ് ഐഡന്റിഫിക്കേഷൻ കോഡ് വികസിപ്പിച്ചു. 1973 ജോർജിലെ ലോറൻസ് യൂണിഫോം പ്രൊഡക്ട് കോഡ് വികസിപ്പിച്ചതോടെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ബാർകോഡുകൾ കണ്ടു തുടങ്ങിയത്. റീഗ്ലേസിൻ്റെ ച്വീങ്കമായിരുന്നു സ്കാൻ ചെയ്ത ആദ്യ ഉൽപ്പന്നം. പിന്നീട് അങ്ങോട്ടങ്ങോട്ട് ബാർകോഡുകളില്ലാത്ത സാധനങ്ങൾ കാണാനേ കഴിയില്ല.